ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അക്കൗണ്ട്സ് ഓഫീസർ, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, കോപ്പി എഡിറ്റർ, വീഡിയോ എഡിറ്റർ, ഡോക്യുമെന്റേഷൻ അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ ആൻഡ് കോർഡിനേറ്റർ, ഹിന്ദി ട്രാൻസ്ലേറ്റർ, അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് ക്ലർക്ക്, ലോ ഡിവിഷൻ ക്ലർക്ക്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. നമുക്ക് എല്ലാം ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ട് ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിൽ വന്നിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസ് ആണ്. ഇതിലേക്ക് അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്കും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, കോപ്പി എഡിറ്റർ, അതുപോലെ വീഡിയോ എഡിറ്റർ ഒരു വേക്കൻസി, കോപ്പി എഡിറ്റർ രണ്ട് വേക്കൻസി, അക്കൗണ്ട്സ് ഓഫീസർ നാല് വേക്കൻസി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒരു വേക്കൻസി, അതുപോലെ ഡോക്യുമെൻറ്റേഷൻ അസിസ്റ്റൻ്റ് ഒരു വേക്കൻസി, ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ ആൻഡ് കോർഡിനേറ്റർ വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി, ഹിന്ദി ട്രാൻസ്ലേറ്റർ ഒരു വേക്കൻസി, അക്കൗണ്ട്സ് ക്ലർക്ക് രണ്ട് വേക്കൻസി, ലോ ഡിവിഷൻ ക്ലർക്ക് ആറ് വേക്കൻസി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ രണ്ട് വേക്കൻസി. അങ്ങനെയാണ് വേക്കൻസികളുടെ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസികളുള്ളത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ അക്കൗണ്ട്സ് ഓഫീസർ വിഭാഗത്തിലേക്ക് പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. അതുപോലെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ക്യാഷ് അക്കൗണ്ട്സ് ആൻഡ് ബഡ്ജറ്റ് വർക്ക് ഇൻ എ ഗവൺമെൻറ് ഓഫീസ്, പി എസ് സി ഓട്ടോണമസ് ബോഡീസ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. അല്ലെങ്കിൽ ബാച്ചലർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ കോപ്പി എഡിറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വേക്കൻസി, അതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് വേണ്ടത്. പിന്നെ വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഡിഗ്രി ഇൻ ഫിലിം എഡിറ്റിംഗ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഡിഗ്രിയാണ് വേണ്ടത്. പിന്നെ ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ ആൻഡ് കോർഡിനേറ്റർ വിഭാഗത്തിലേക്ക് ബാച്ചലർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് വേണ്ടത്. പിന്നെ ഹിന്ദി ട്രാൻസ്ലേറ്റർ വിഭാഗത്തിലേക്ക് പാസ്റ്റ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അക്കൗണ്ട്സ് ക്ലർക്ക് വിഭാഗത്തിലേക്ക് ഗ്രാജുവേഷൻ ആണ് വേണ്ടത്. ലോ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞ വസ്തുതയിലേക്ക് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിലും ആരെങ്കിലും ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഡെയിലി ഇത്രയുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം. ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.